എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ തൊണ്ണൂറ്റെട്ടാമത്തെ ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് മായയിൽ പ്രതിബിംബിക്കുകയാണ് ഭഗവാൻ എന്നാണ് അങ്ങനെ ആ ഭഗവത് സ്വരൂപത്തെ ചൈതന്യത്തെ പലതായിട്ട് പലർ ചിത്രീകരിക്കുന്നു എന്നും പറഞ്ഞു അതിനുശേഷം മായയുടെ സ്വഭാവം എന്താണ് എന്നാണ് ഇവിടെ പറയണത് മായയ്ക്ക് ഒരേ സമയം രണ്ട് സ്വഭാവങ്ങളുണ്ട് വിദ്യയുടെയും അവിദ്യയുടെയും അതെന്താണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം സത്വേന സത്ത ഖലു സദ സ നിർവാച്യൂപേ

അസൗ അവിദ്യ അവിദ്യയായിട്ടുള്ള മായയെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങണത് മായയ്ക്ക് രണ്ട് സ്വഭാവമുണ്ട് മൂലപ്രകൃതിക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട് ഒന്ന് അവിദ്യയുടെ രൂപം മറ്റൊന്ന് വിദ്യയുടെ രൂപം ആദ്യം അറിവില്ലാതെ അല്ലെങ്കിൽ ഭക്തിയില്ലാതെ ഇരിക്കുന്ന കാലത്ത് അത് നമുക്ക് അവിദ്യയായിട്ടാണ് ഭവിക്കുക അതാണ് പറയണത് അവിദ്യ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ രൂപം എന്താണ് എന്ന് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അവിദ്യ നമ്മളിലൊക്കെ ഉണ്ട് അത് ഏത് രൂപത്തിലാണ് എന്ന് വ്യക്തമല്ല എന്നാണ് അറിവുള്ളവർ പോലും പറയണത് അതാണ് സത്വേന ഉള്ളതായിട്ടോ അസത്തയ ഇല്ലാത്തതായിട്ടോ വ എന്ന് പറയുന്നത് രണ്ടും അല്ല ഉള്ളതായിട്ടും പറയാൻ പറ്റില്ല ഇല്ലാത്തതായിട്ടും പറയാൻ പറ്റില്ല സദസത്വേന സദസത്വേനു ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയവും പറയാനും പറ്റില്ല അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെ വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഉള്ളതാണെന്നും പറയാൻ പറ്റില്ല ഇല്ല എന്നും പറയാൻ പറ്റില്ല രണ്ടും ഒരേ സമയം രണ്ട് സ്വഭാവവും ഉണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ലൗകികമായിട്ടുള്ളൊരു ഉദാഹരണത്തിൽ കൂടെ ഒരു ഉപമയിൽ കൂടെ കവി നമുക്ക് പറഞ്ഞു തരികയാണ് അത് രൂപയാണ് എങ്കിലും നിർവാച്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വാക്കുകളെ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റില്ല വാച്യമാവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക നിർവാച്യമാവുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ലാത്ത രൂപമുള്ളതായ പല മട്ടാണ് സ്വഭാവം അതുകൊണ്ടാണ് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് ഒരു സമയത്ത് നോക്കിയാൽ തോന്നും ഇത് ഉള്ളതാണെന്ന് മറ്റൊരു സമയത്ത് നോക്കിയാൽ തോന്നും അത് ഇല്ലാത്തതാണ് അപ്പോൾ സംശയം വരിക ഈ ഉണ്ടെന്ന് പറയണോ ഇല്ല എന്ന് പറയണോ അതുകൊണ്ട് ഇത് നിർവാച്യൂപയാണ് ഈ അവിദ്യ അഥവാ മൂലപ്രകൃതി മായ നിർവാച്യൂപ യാ അസൗ അവിദ്യ ആ അവിദ്യയുണ്ടല്ലോ അത് ഏതുപോലെയാണെന്നാ പറയണത് ഗുണഭണിമതിവത് വിശ്വദൃശ്യാവഭാസം ധത്തേ ഒരു തരത്തിൽ മാത്രമേ അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളൂ ഏതാണത് ഉദാഹരണം എന്താണ് ഗുണഭണിമതിവത് ഗുണം എന്ന് പറഞ്ഞാൽ കയറ് കയറിൽ പാമ്പെന്ന പോലെ ഫണി എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഒരു കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് ധരിക്കുക ധാരാളം കേട്ടിട്ടുള്ള കേട്ടുപരിചയമുള്ള ഒരു ഉദാഹരണമാണ് ഒരു ഉപമയാണ് ഇല്ലാത്തതൊന്നിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കവികളും അതുപോലെ തന്നെ ദാർശനികന്മാരും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഉപമ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ കയറ് മാത്രമേ ഉള്ളൂ കാണുന്ന ആളുടെ മനസ്സിൽ പെട്ടെന്ന് ഇരുട്ടുകൊണ്ട് പ്രകാശമില്ലായ്മ കൊണ്ട് ദൂരെ കിടക്കുന്ന വസ്തു കയറല്ല പാമ്പാണ് എന്ന് തോന്നുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നണത് കയറിനും പാമ്പിനും ചില സാമാന്യ സ്വഭാവങ്ങളുണ്ട് സാദൃശ്യങ്ങളുണ്ട് കിടക്കുന്ന ആ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന സ്വഭാവം കയറിൻ്റെ ആ കാഴ്ചയിലുള്ള രൂപം ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ പാമ്പാണെന്ന് തോന്നും നല്ല വെളിച്ചമില്ലായെങ്കിൽ അതുകൊണ്ടാണ് പറയണത് ഗുണഭണി മതിവത് ഗുണത്തെ കണ്ടിട്ട് കയറിനെ കണ്ടിട്ട് പാമ്പാണ് എന്ന് വിചാരിക്കുന്നത് പോലെ അവിടെ ഒരേ സമയം ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റും കയറിൽ ശരിക്കും കയറിൻ്റെ സ്വഭാവമേ ഉള്ളൂ ഗുണത്തിൽ ഗുണത്വം മാത്രമേ ഉള്ളൂ കയറിൻ്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ പക്ഷേ കാണുന്ന ആളുടെ അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം കൊണ്ട് അഥവാ അന്ധകാരം കൊണ്ട് അന്ധകാരം എന്നൊക്കെ പറഞ്ഞാൽ അജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് ആ കയറിൽ കാണുന്നവൻ എന്തിനെ അനുമാനിക്കുന്നു എന്തുണ്ടെന്ന് അയാൾക്ക് തോന്നുകയാണ് പാമ്പുണ്ട് എന്ന് തോന്നുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പാമ്പിനെ കാണുന്ന ആളുടെ മനസ്സിൽ അങ്ങനെ ഒരു പാമ്പുണ്ട് എന്നുള്ള തോന്നൽ അയാളുടെ മനസ്സിൽ മാത്രം ഉണ്ടാവുന്നു അപ്പോൾ കയറേ ഉള്ളൂ എങ്കിലും പാമ്പ് ഉണ്ട് എന്നുള്ളൊരു അറിവ് ഈ കാണുന്നവൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഉണ്ട് എന്ന് പറയാൻ പറ്റും അതേസമയം ഇല്ല എന്നും പറയാൻ പറ്റും അതാണ് സത്വേന അസത്തയാവ മറ്റൊരാൾക്കും ചിലപ്പോൾ അത് തോന്നിക്കൊള്ളണം എന്നില്ല അവിടെ പാമ്പില്ല കയറ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരാൾക്ക് മാത്രം അത് പാമ്പാണെന്ന് തോന്നി അയാളുടെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ടോ വെളിച്ചമില്ലായ്മ കൊണ്ടോ ഒക്കെ തോന്നിയതാവാം അതുപോലെയാണ് ഈ മായ അതായത് ഇല്ല എന്ന് പരിപൂർണമായിട്ട് പറയാൻ പറ്റില്ല മായ നമ്മുടെ മുമ്പിൽ ചില ചില രൂപങ്ങളായിട്ട് പ്രതിഭാസിക്കുന്നുണ്ട് അതാണ് വിശ്വം നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നതായ ഈ പ്രപഞ്ചം അതാണ് വിശ്വദൃശ്യാവഭാസം ധത്തേ ഈ പ്രപഞ്ചം ഉള്ളതാണ് എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചമില്ല യഥാർത്ഥത്തിൽ പാമ്പില്ല കയറ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഭഗവത് ചൈതന്യം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചം ഇല്ല അത് വെറുതെ ഉണ്ട് എന്ന് താൽക്കാലികമായിട്ട് തോന്നുന്നതാണ് ആ ഒരു ഉദാഹരണം ഉദാഹരണമെടുത്തിട്ടാണ് പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തെ ഇവിടെ നിലനിർത്തുന്നതായ മായയെയും ഭഗവത് ചൈതന്യത്തെയും മേൽപ്പത്തൂര് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് സേവ ആ മായ തന്നെ ആ അവിദ്യ തന്നെ രൂപാന്തരം പ്രാപിക്കുക ചെയ്യുന്നത് എങ്ങനെയാണ് അത് മായ അഥവാ അവിദ്യ വിദ്യയായി മാറുന്നത് സായേവാ യപാസ്യന്തലാഭേ ആ അവിദ്യ വിദ്യയാവണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ഭഗവത് പ്രസാദം ആവശ്യമാണ് ഭഗവത് പ്രസാദം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഭക്തി ഉണ്ടാവണം അപ്പോൾ അതിതീവ്രമായിട്ടുള്ള ഭക്തിയുള്ള ഒരു ഭക്തനിൽ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞ പ്രതിഭാസം ഇല്ലാതെയാവുന്നു അതാണ് സേവ യന്താഭേ ഭഗവത് കാരുണ്യപ്രവാഹമുണ്ടാകുമ്പോൾ മാത്രവുമല്ല ശ്രുതി വചന മറ്റൊരു കാര്യം കൂടി വേണം ധാരാളം അറിവും സമ്പാദിക്കണം ശ്രുതി വചനങ്ങൾ എന്നുള്ളത് കൊണ്ട് വേദാന്തവാക്യതത്വങ്ങൾ ദർശനങ്ങളൊക്കെ നന്നായി പഠിക്കണം മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണത് കൊണ്ടോ കാവ്യങ്ങൾ പഠിക്കണത് കൊണ്ടോ ഒന്നും പോരാ എന്നല്ല പക്ഷേ ഭഗവത് തത്വം നല്ലവണ്ണം മനസ്സിലാക്കണമെങ്കിൽ വേദാന്തം ഉപനിഷത്തുകൾ ഒക്കെ ധാരാളമായിട്ട് പഠിക്കണം എന്നാലേ നമുക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ അതിന് ഇവിടെ കൃഷ്ണപ്രിയയിൽ പറയുന്നുണ്ട് എന്താണ് അങ്ങനെയുള്ള അറിവുണ്ടാക്കുന്ന വേദാന്ത വാക്യങ്ങൾ എന്തൊക്കെയാണ് ആത്മാവ അരേ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യ ഹങ്ങിയിട്ടുള്ള ഉപനിഷദ് വാക്യങ്ങൾ നമ്മൾ ആത്മാവ് തന്നെയാണ് പരബ്രഹ്മം തന്നെയാണ് ആത്മാവ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ അതൊക്കെ ഗുരുക്കന്മാരിൽ നിന്നും അനവരതം കേട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം അതാണ് ആത്മാവ അരേ അരേ എന്നുള്ളത് സംബോധനയാണ് ഹേ മനുഷ്യ നീ ശ്രദ്ധിക്കൂ ആത്മാവ് എന്നുള്ളത് ശ്രോതവ്യമാണ് മന്ദവ്യമാണ് നിതിധ്യാസിതവ്യമാണ് നമ്മൾ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ആത്മാവിനെ പറ്റിയിട്ട് ആത്മാവ് എന്നുള്ളത് കൊണ്ട് ജീവാത്മാവ് ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നുള്ള ബോധ്യവും അങ്ങനെ പതുക്കെ പതുക്കെ ഉണ്ടാവും അങ്ങനെ ഭഗവത് പ്രസാദമുണ്ടായി അതുപോലെ തന്നെ അറിവുകളിലൂടെ ഈ തത്വം എന്താണ് എന്നുള്ളത് ഭഗവത് ചൈതന്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിവുണ്ടാകുന്നു ആ സമയത്ത് അവിദ്യ മാറിയിട്ടത് വിദ്യയായിത്തീരുന്നു എന്നാണ് ഇവിടെ പറയണത് അതാണ് ശ്രുതിവചന ലവൈഹി വിദ്യാത്വം യാഥ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ കണ്ണാടി പോലെ നിലനിൽക്കുന്നത് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് ശരിക്കുള്ള രൂപമാണോ പ്രതിബിംബമാണോ നമ്മൾ കാണുന്നത് എന്നുള്ളത് അറിവ് കൂടി വരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിദ്യ വിദ്യ വിദ്യയായിത്തീരുന്നു വിദ്യാത്വം യാഥ സംസാരണ്യ സദ്യ സ്തുടനപരശുതാം ഏരി മാത്രവുമല്ല ആ വിദ്യ നമ്മളെ എന്തിനു സഹായിക്കുന്നു സംസാരമാകുന്ന മഹാ അരണ്യത്തെ വൻ മുറിച്ച് അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു പരശു പരശു എന്ന് പറഞ്ഞാൽ മഴു എന്നർത്ഥം അതായത് ഈ സംസാരമാകുന്ന ഒരു മഹാവനം ആ മഹാവനത്തിൽ കൂടി സഞ്ചരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് മരങ്ങളും വള്ളികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സംസാരത്തെ കടന്ന് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ നല്ല പ്രയാസമാണ് അത് കടന്നു പോകണമെങ്കിൽ വഴിയുണ്ടാക്കണമെങ്കിൽ കയ്യിൽ ഒരു ആയുധം വേണം അതിനെയാണ് മഴു അതാണ് ഇവിടെ ആ ആയുധമായിട്ടാണ് മഴു പറയണത് ആ മഴുവായി തീരുന്നത് ഈ വിദ്യ തന്നെയാണ് ഭഗവത് പ്രസാദം കൊണ്ടും അറിവ് കൊണ്ടും ഉണ്ടാകുന്നതായ വിദ്യ അതിനെ മഴുവാക്കിയിട്ട് രൂപകാലങ്കാരാണ് ആ മഴുവാക്കിയിട്ട് സംസാരാരണ്യത്തെ ത്രുടനം തോടനം ചെയ്തിട്ട് ആ വൻ കാടിനെ മഴുകൊണ്ട് വെട്ടിമുറിച്ചിട്ട് വഴി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അക്കരെ കടക്കാം സംസാരത്തിൻ്റെ അതായത് വലിയൊരു സാഗരമായിട്ടും ഒക്കെ വർണ്ണിക്കപ്പെടുന്നതായ ഈ സംസാരത്തിൻ്റെ മൃതരയിലേക്ക് കാട് കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ സാധിക്കും ഈ വിദ്യ കൊണ്ട് മുറിച്ച് മരം മുറിച്ച് വഴിയുണ്ടാക്കിയിട്ട് സംസാരാരണ്യ സദ്യ സ്ത്രുടനപരശുധാം ഏതി തസ്മൈ തേ നമ അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ആ മായയെപ്പോലും ഉണ്ടാക്കുന്ന ഭഗവാനേ ഗുരുവായൂരപ്പ മഹാവിഷ്ണു അങ്ങേക്ക് അങ്ങയുടെ മുമ്പിൽ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് മേൽബത്തൂർ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി ചൊല്ലി നോക്കാം സത്വേനാ സദ സത്വേന സത്വേനൂപണിമതി ശ്രുതിവചന അങ്ങനെ ഇവിടെ അവിദ്യയെ എങ്ങനെ വിദ്യയാക്കാമെന്നും ആ വിദ്യ എങ്ങനെ നമ്മുടെ സംസാരത്തെ തരണം ചെയ്യുന്നതിനുള്ള ഒരു ആയുധമായി തീരും എന്നാണ് മേൽപ്പത്തൂര് നമുക്കിവിടെ പറഞ്ഞു തന്നത് ഇതേ അർത്ഥം വരുന്നതായൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട് ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തില് വിശ്വം ദർപ്പണ ദൃശ്യമാനനഗരീതുല്യം നിജാന്തർ പശ്യാത്മനി മാ ബഹിരിവോദ്ഭൂതം യഥാദ്ര യക്ഷാത്കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തേ ശ്രീദക്ഷിണാമൂർത്തയേ ഇവിടെ ഈ പ്രപഞ്ചത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണണത് എന്നുള്ളത് വേറൊരു രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആചാര്യന്മാർക്ക് ഇതറിഞ്ഞവർക്ക് പറഞ്ഞു തരാൻ എളുപ്പമാണ് മേൽപ്പത്തൂര് പറഞ്ഞത് ഒരു കയറിൽ പാമ്പിനെ കാണണത് പോലെ എന്നാണെങ്കിൽ ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ പറയാണ് ഒരു ദർപ്പണത്തിൽ കാണുന്നതായ നഗരി ഒരു കണ്ണാടിയിൽ വലിയൊരു നഗരം പ്രതിഫലിച്ച് കാണുന്നതുപോലെ ഉറക്ക സമയത്ത് എന്നുള്ളത് അജ്ഞാനമാണ് അന്ധകാരമാണ് അന്ധകാര സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ കാണുന്നു വെറും ഭോഗം മാത്രം നടത്താനുള്ള ഒരു ഉപാധിയായിട്ട് പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ കാണുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രബോധ പ്രബോധസമയെ അറിവുണ്ടാകുമ്പോൾ ഭഗവത് കൃപാ കടാക്ഷങ്ങളെ കൊണ്ട് അതുപോലെ ഗുരുപദേശങ്ങളെക്കൊണ്ട് വേദാന്തവാക്യത്തിൻ്റെ അറിവ് കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ടാവുകയാണ് അതാണ് പ്രബോധ സമയേ നമുക്ക് തിരിച്ചറിവുണ്ടാവുമ്പോൾ അറിവുണ്ടാവുമ്പോൾ എന്താണ് ഈ പ്രപഞ്ചമെന്നും ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തി എന്താണ് എന്നും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ആ മായയെ ഇവിടെ നിലനിർത്തുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശങ്കരഭഗവത്പാദര് പറയണത് അതേപോലെ തന്നെ ഈ മായയെ ഇവിടെ നിലനിർത്തുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ ശ്രീ മഹാവിഷ്ണു അങ്ങേക്ക് നമസ്കാരം എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ് ഒരേ വിഷയം തന്നെയാണ് ശൈവന്മാരായിട്ടുള്ളവരും വൈഷ്ണവന്മാരായിട്ടുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കണത് രണ്ടും വർണ്ണിക്കുന്നത് രണ്ട് തരത്തിലാണ് എന്നേ ഉള്ളൂ ഒന്ന് ശൈവ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ എന്താണ് ഈ മായയെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മോക്ഷത്തിലേക്ക് എത്താമെന്ന് പറയണു വൈഷ്ണവന്മാർ പറയണു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മായയെ അല്ലെങ്കിൽ അവിദ്യയെ വിദ്യയാക്കിയിട്ട് മോക്ഷത്തിലേക്ക് എത്തണം എന്ന് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയണത് നമുക്ക് തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്നുള്ളതാരും തെറ്റിദ്ധരിക്കരുത് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തി എന്താണെന്ന് മനസ്സിലായാൽ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ബോധ്യം വരും ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞു നിർത്തട്ടെ നന്ദി